വയനാട് വാകേരിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വൈകിട്ടോടെ വനം വകുപ്പ് അവസാനിപ്പിച്ചു. നാളെയും ശ്രമം തുടരും. വടക്കം പൊട്ടിച്ച് കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. നാളെയും കടുവയെ തുരത്താനായില്ലെങ്കിൽ കൂടുകൾ സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇന്ന് രാവിലെ വാകേരി ഗാന്ധിനഗറിലാണ് റോഡരികിൽ അവശ്യ നിലയിൽ കടുവയെ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു. കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്താനായിരുന്നു ശ്രമം. പടക്കം പൊട്ടിച്ചിട്ടും കടുവ കാട്ടിൽ കയറിയില്ല. കടുവയ്ക്ക് ശാരീരിക ആവശ്യകതകളുണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അതുകൊണ്ടുതന്നെ മയക്കുവീട് വെച്ച് പിടികൂടാൻ സാധിക്കില്ല. നിലവിൽ കടുവ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലാണുള്ളത്. നാളെ കടുവയെ കാട്ടിലേക്ക് തുരത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്നാൽ നാളെയും ശ്രമം വിഫലമായാൽ കടുവയെ കൂടുവെച്ച് പിടികൂടുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജനം, വയനാട്.